12 നെല്ലിക്ക ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. നെല്ലിക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നെല്ലിക്ക അതിലിട്ട് വറുത്തെടുക്കാം. നെല്ലിക്കയുടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വറുത്ത എണ്ണ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കാം. ഇത് നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇത് കേടുകൂടാതെ എത്ര നാളെങ്കിലും പുറത്തിരുന്നോളും. എണ്ണ പോരെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.